SSLC റിസൾട്ട് വരികയുണ്ടായി. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോ പേപ്പർ കണ്ടു. കൺഗ്രാജുലേഷൻസ്. ഏതാണ്ട് 150 കുട്ടികളുണ്ട്. ഇതിൽ ഒരു കാര്യം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്, ഈ 150 കുട്ടികളുള്ളതിൽ 124 പെൺകുട്ടികളാണ്. 85% എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികളിൽ 85% പെൺകുട്ടികളാണ്. അതെന്തായാലും കാര്യം, അത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എല്ലാ SSLC റിസൾട്ട് നോക്കുമ്പോൾ പെൺകുട്ടികളാണ് ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് കിട്ടുന്നത്. പക്ഷേ പിന്നീടുള്ള സബ്സിക്വൻ്റ് കോഴ്സസ്, യൂണിവേഴ്സിറ്റി ലെവലിൽ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, റിസർച്ച്, ബിസിനസ് മാനേജ്മെൻറ്റ്, സ്പെഷ്യാലിറ്റി കോഴ്സസ്, വൊക്കേഷണൽ കോഴ്സസ്, ഇതിനൊക്കെ ചെന്ന് കഴിയുമ്പം ഏതാണ്ട് ഒരു 50-50 അല്ലെങ്കിൽ ഒരു 55-45 ആ റേഞ്ചിലാണ് ഇങ്ങനെ നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും. ഈ ഒരു 85-25 എന്നുള്ള ഡിഫറൻസ് അവിടെ വരുന്നില്ല. അപ്പം ഇതെന്താ കാര്യം, പെൺകുട്ടികളുടെ ബുദ്ധി മോശമാവുന്നതുകൊണ്ടാണോ, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ബുദ്ധി കൂടുതൽ വെക്കുന്നതുകൊണ്ടാണോ? ഇതൊന്നുമല്ല. ഒരു ന്യൂറോസർജൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബ്രെയിൻ ഒരേപോലെയാണ്, ഒരേ ബുദ്ധിയാണ് രണ്ടുപേർക്കും എല്ലാ കാലയളവിലും. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് ഈ ടീനേജ് പീരീഡ് ഉണ്ട്, അതായത് ഈ 14-15-16 വയസ്സൊക്കെ ഉള്ളത്, അതാണ് ഈ SSLC ഒരു ടൈം. ടീനേജ് പീരീഡിൽ ആൺകുട്ടികൾ പൊതുവെ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. അവർക്ക് ഒരു കാര്യത്തിൽ അധികം നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല, ഫോക്കസ് കുറവായിരിക്കും. അപ്പോൾ ഈ SSLC സിലബസിൽ പെൺകുട്ടികൾക്ക് കുറേ കൂടിയും ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റും, 3-4 മണിക്കൂർ ഒറ്റയിരുപ്പിന് പഠിക്കാൻ പറ്റും. അപ്പോൾ SSLC സിലബസിൽ ഒറ്റയിരുപ്പിന് പഠിക്കാൻ പറ്റുന്ന കുട്ടിക്ക് പിന്നീട് എന്തുകൊണ്ട് ഒറ്റയിരുപ്പിന് ഭാവിയിൽ അതേപോലെ പഠിച്ച് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ലെവലാകാം, അല്ല ഈ 85% എന്നുള്ള ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? അതിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ദ ഓൺലി റീസൺ ഈസ് SSLCക്കുള്ള സിലബസ് കാണാപ്പാടം പെടുത്തുന്ന സിലബസ്സാണ്. നമ്മൾ ഈ എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികളോടും ചോദിച്ച എല്ലാവരും പറയും കംപ്ലീറ്റ് കാണാപ്പാടമാണ്. ലാംഗ്വേജസ് ആയാലും സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ജിയോളജി ആണെങ്കിലും ജിയോഗ്രഫി ആണെങ്കിലും അക്കൗണ്ടിങ് ആണെങ്കിലും എന്താണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും എവറിത്തിങ് ഈസ് കാണാപ്പാടം പഠിത്തം. അപ്പോൾ കാണാപ്പാടം പഠിക്കാനായിട്ട് ഈ ഏജിൽ പെൺകുട്ടികളാണ് മച്ച് ബെറ്റർ ദാൻ ആൺകുട്ടികൾ. കാര്യം ആൺകുട്ടികൾക്ക് ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഒരു ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേജ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ കാണാപ്പാടം പഠിത്തം ആണ് ഒരു ഒരു കരിയറിൻ്റെ ബേസിസ് എങ്കിൽ പിന്നീട് അങ്ങോട്ട് എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? കാര്യം പിന്നീട് അങ്ങോട്ട് കാണാപ്പാടം പഠിത്തത്തിനല്ല ഇമ്പോർട്ടൻസ്. നമ്മൾ പ്രൊഫഷണൽ കോഴ്സിൽ ചെന്നു കഴിയുമ്പം കാണാപ്പാടം പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. വളരെ കുറച്ച് ഡെഫിനിഷൻസും ഫോർമുലാസ് ആൻഡ് തിയറീസ് ഒക്കെ കാണാപ്പാടം ഉണ്ടാവും, ബട്ട് വാസ്റ്റ് മെജോറിറ്റിയും ലോജിക്കൽ തിങ്കിങ്, റാഷണൽ തിങ്കിങ്, അനലിറ്റിക്കൽ മൈൻഡ് അതിലാണ്. അത് ആൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഹയർ ലെവലിൽ വരുമ്പോൾ രണ്ടുപേരും ഈക്വലായിരിക്കുന്നത്. അപ്പോൾ ഈ കാണാപ്പാടം പഠിത്തം കൊണ്ട് പിന്നീടുള്ള കരിയറിൽ ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാണാപ്പാടം പഠിത്തമുള്ള സിലബസ് എന്നാണ് ചോദ്യം. കാരണം നമ്മൾ എ പ്ലസ് എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് കിട്ടിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് ലൈഫിൽ സക്സസ്ഫുള്ളതാണെന്നുണ്ടതിൽ. നമ്മൾ ഏതെങ്കിലും വലിയ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടിയെ സെലക്ട് ചെയ്യുക എന്ന് പറയാറുണ്ടോ? ഇത് കംപ്ലീറ്റ്ലി ഒരു യൂസ്ലെസ് സിസ്റ്റം അല്ലേ നമുക്കിവിടെ ഉള്ളത്? ഒരു രീതിയിലും ഭാവിയിൽ ഗുണം ചെയ്യാത്ത സിസ്റ്റം അല്ലേ ഉള്ളത്? എത്ര സമയമാണ് കുട്ടികളെ ഈ കാണാപ്പാടം പഠിച്ച് കളയുന്നത്? അപ്പം ഈ കാണാപ്പാടം പഠിക്കുക എന്നുള്ള സിലബസ് യാതൊരു ഗുണവും കിട്ടാത്ത സിലബസ്. കാര്യം പ്രത്യേകിച്ച് ഫോർമേറ്റീവ് ഇയേഴ്സിൽ നമുക്ക് എന്താ വേണ്ടത്? കുട്ടികളുടെ മാനസിക വളർച്ച, ബ്രോഡ് മൈൻഡഡ്നെസ്, ലോജിക്കൽ മൈൻഡ്, അനലിറ്റിക് മൈൻഡ്, എൻകറേജ് തിങ്കിങ് അബൌട്ട് ഐഡിയാസ്, സിവിക് സെൻസ്, പങ്ക്ച്വാലിറ്റി, ഓണസ്റ്റി, എന്തെല്ലാം പല കാര്യങ്ങൾ ഫോർമേറ്റീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അതിന് പകരം ഈ കാണാപ്പാടമുള്ള ഹിന്ദിയും മലയാളം ഇംഗ്ലീഷും കവിതയും കുറേ ആൾജിബ്രയും എല്ലാം തലയിൽ കുത്തിക്കയറ്റി ചില ലാംഗ്വേജസും പഠിപ്പിക്കുന്നുണ്ട്, അറബിക്, സാൻസ്ക്രിറ്റ്, ഫ്രഞ്ച് എന്നൊക്കെ പഠിക്കും. ഇതൊക്കെ എന്തിനാണ് സ്കൂളിൽ പഠിക്കണമെന്നറിയില്ല. അതൊക്കെ അതിൻ്റെ ലെവലാവുമ്പം ഒരു ആവശ്യമുള്ളവർക്ക് അപ്പോൾ പോയി പഠിച്ചാൽ മതിയല്ലോ. ഇതിനൊക്കെ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഒരു വർഷം പോരെ. ഇതെല്ലാം തലയിൽ കയറ്റി കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഈ ബ്രെയിൻ ഈസ് ലൈക്ക് എ കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ കുറേ ജങ്ക് സാധനം ഡൗൺലോഡ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്ലോ ആവും, റാൻഡം ആക്സസ് മെമ്മറി സ്ലോ ആവും, ഒരു റിട്രീവൽ ഒരു ഫാക്ട് എടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സ്ലോ ആവും. വല്ലാണ്ട് ജങ്ക് കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്പ്യൂട്ടർ ഹാങ് ആകും, ക്രാഷ് ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പല വിദ്യാർത്ഥികളും ഹാങ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാങ്ങിങ്, പക്ഷേ ലൈഫിൽ ഹാങ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ജങ്ക് എല്ലാം കയറിയിട്ട് ദേ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് യൂസ്ഫുൾ.
അതിൽ നിന്നുള്ള ഒരു ഫ്രസ്ട്രേഷനും ഡിപ്രഷനുമാണ് വരുന്നത്. ഇതിൻ്റെ സ്ട്രെസ്സും ഈ കാണാപ്പാഠം പഠിക്കണമെങ്കിൽ, ഇത്രയധികം കാണാപ്പാഠം പഠിക്കണമെങ്കിൽ, ലോകത്ത് ഏറ്റവും ബുദ്ധിമാനായ ഇന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എസ് എസ് എൽ സി പഠിക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിക്കും. ഞാൻ തന്നെ ഇപ്പോൾ പല പുസ്തകങ്ങളെടുത്ത് നോക്കിയിട്ട് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു രജിസ്റ്റർ സോ മച്ച് ടു മഗ് അപ്പ്. അതെല്ലാം യൂസ്ലെസ് കാര്യങ്ങൾ, ലൈഫിൽ ഒരു കാര്യവും ഗുണമില്ലാത്ത കാര്യങ്ങൾ, ഭാവിയിലേക്ക് ഗുണമില്ലാത്ത കാര്യങ്ങൾ, ആർക്കും ഗുണമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാം, വിദ്യാഭ്യാസ മന്ത്രിക്കും അറിയാമെന്ന് തോന്നുന്നു. പക്ഷേ ഈ സിസ്റ്റം, ഞാൻ പണ്ട് എസ് എസ് എൽ സിക്ക് ഞാൻ പഠിച്ച അതേ സിസ്റ്റം തന്നെ ഇപ്പോൾ, സിലബസ് മാറി, പക്ഷേ സിസ്റ്റം ഈസ് ദ സെയിം. അന്ന് ഞാൻ കാണാപ്പാഠം പഠിച്ചു, ഇന്നും കുട്ടികൾ കാണാപ്പാഠം പഠിക്കുന്നു. അന്ന് ഞാൻ കാണാപ്പാഠം പഠിച്ച ഒരു കാര്യം എനിക്ക് ജീവിതത്തിൽ യൂസ് ആയിട്ടില്ല, ലെറ്റ് മീ ടെൽ യു വെരി ഫ്രാങ്ക്ലി. അതെല്ലാം പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടാണ് വേറെ കാര്യങ്ങൾ തലയിൽ കയറ്റിയത്. അതെല്ലാം വന്നിങ്ങനെ ഹാങ്ങായി നിൽക്കരുത് കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ നിന്ന് അതെല്ലാം മാറ്റിയിട്ടാണ് പുതിയത് കയറ്റിയത്. അപ്പം ഇത് മാറ്റണമെങ്കിൽ കുട്ടികൾ വിചാരിച്ചാൽ പറ്റില്ല, കുട്ടികൾ 14, 15, 16 വയസ്സല്ലേ ഉള്ളൂ, അവർക്ക് അതിന് സമയമില്ല. വിദ്യാഭ്യാസ അധികൃതരാണെങ്കിൽ ഇതിന് ശ്രമിക്കുന്നുമില്ല. അപ്പം ഇതിന് ശ്രമിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ്, കേരളം നന്നായി കാണാനും കേരളത്തിലൊരു നല്ല യുവതലമുറ വളർന്നു വരുവാനും നല്ല ഭാവിയുള്ള യൂത്ത് ഉണ്ടാകുവാനും അവരുടെ ലീഡർഷിപ്പിൽ കേരളം ഒരു ഗോഡ്സ് ഓൺ കൺട്രിയായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്, പേരൻസ് നിങ്ങൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുക, സ്റ്റേറ്റ് സിലബസ് റീവാംപ് ചെയ്യുക, കാണാപ്പാഠം പഠിത്തം എന്ന സമ്പ്രദായം കംപ്ലീറ്റ് മാറ്റുക, നല്ലൊരു യുവാവിനെ യുവതിയെ വാർത്തെടുക്കുന്ന സിസ്റ്റം കൊണ്ടുവരിക, പിന്നീടുള്ള ഹയർ സാധനങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പഠിക്കാം, ഒരു ബേസിക് എല്ലാ കാര്യങ്ങളെയും പറ്റി മനസ്സിലാക്കുവാനും നല്ലൊരു യൂത്തിനെ വാർത്തെടുക്കുവാനുള്ള സിസ്റ്റം കംപ്ലീറ്റ് റീവാംപ് ചെയ്ത് വരുത്താനായിട്ട് പേരൻസ് ശ്രമിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം നിങ്ങളുടെ കുട്ടികൾക്കാണ്. ഐ ഹോപ്പ് ഓൾ ദ പേരൻസ് വിൽ സിൻസിയർലി ട്രൈ ഹാർഡ് ഫോർ ദിസ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്.